കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മലയാളി ഏറ്റവും ചൂടോട് കൂടി ചർച്ച ചെയ്യുന്ന രണ്ട് പേരുകളാണ് കിറ്റെക്സ് ഗാർമെന്റ്സും സാബു ജേക്കബും. സോ കേരളം വിട്ട് കിറ്റെക്സ് ഗാർമെന്റ്സ് പോകുന്നു എന്നുള്ള ന്യൂസ് വന്നതിന് ശേഷം 19% വളർച്ചയാണ് ആ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ഈ ഒരു സാഹചര്യത്തിൽ കേരളം വിട്ട് പോകുന്ന കിറ്റെക്സ് കമ്പനി നമുക്ക് നമ്മുടെ നിക്ഷേപത്തിന് വേണ്ടി പരിഗണിക്കാമോ എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസും വെച്ചിട്ട് കിറ്റെക്സ് ഗാർമെന്റ്സ് ഇപ്പോൾ നിക്ഷേപത്തിന് അനുയോജ്യമാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കിറ്റെക്സ് ഗാർമെന്റ്സ് എന്ന് പറയുന്ന കമ്പനി 2012 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യമായി ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. 43 രൂപ എന്നുള്ള നിരക്കിലാണ് ഈ കമ്പനി ലിസ്റ്റ് ചെയ്തത്. അതിനുശേഷം അതിൻ്റെ വില കുറഞ്ഞ് 35 രൂപ എന്ന് പറയുന്ന ലെവലിൽ അത് ട്രേഡ് ചെയ്യപ്പെടുകയും അതിനുശേഷം ഒരു മികച്ച റാലി പിന്നീടുള്ള 2 വർഷങ്ങളിൽ നടത്തുകയും 35 രൂപയിൽ നിന്ന് വെറും 2 വർഷം കൊണ്ട് ഈ കമ്പനി 680 രൂപയിലേക്കുള്ള ഒരു വലിയ കുതിപ്പ് തന്നെ നടത്തുകയുണ്ടായി. അതിനുശേഷം ഇതിൻ്റെ വില പിന്നീടുള്ള വർഷങ്ങളിൽ കുറഞ്ഞു വരികയും തിരിച്ച് 74 രൂപ എന്നുള്ള നിരക്കിലേക്ക്, അതായത് 680 നിന്ന് തിരിച്ച് വെറും 74 രൂപയിലേക്ക് ഈ വില എത്തുകയും ചെയ്തു. സോ അതിനുശേഷം ആരും തന്നെ വലിയ ശ്രദ്ധ കൊടുക്കാതിരുന്ന ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ഒരു മാസകാലഘട്ടമായിട്ടുള്ള ന്യൂസിൽ വളരെ വ്യക്തമായിട്ട് നിറഞ്ഞു നിൽക്കുകയും കഴിഞ്ഞ ഒരു ദിവസത്തെ മാനേജ്മെന്റിന്റെ വളരെ ശക്തമായിട്ടുള്ള ഡിസിഷനോടുകൂടി ഒറ്റ ദിവസം തന്നെ ഈ ഒരു സ്റ്റോക്കിൽ 20% വളർച്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 110 ലെവലിൽ നിന്ന് 140 ലെവലിലേക്ക് ഈ ഒരു സ്റ്റോക്കിന് വലിയൊരു ഉയർച്ച നമുക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. സോ ഈ ഒരു സാഹചര്യത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിലും ഈ ഒരു സ്റ്റോക്ക് മികച്ച റാലി നടത്തുമോ എന്നുള്ള കാര്യം നമുക്കൊരു മികച്ച ഫണ്ടമെന്റൽ അനാലിസിസും അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് നടത്തി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനു മുൻപ് ഈ കമ്പനി ഓൺ ചെയ്യുന്ന പ്രൊമോട്ടർമാർ ആരൊക്കെയാണെന്ന് നോക്കാം. സോ നമ്മളെല്ലാവരും ന്യൂസിൽ റെഗുലറായിട്ട് കേൾക്കുന്നത് പോലെ സാബു എം ജേക്കബ് ആണ് ഈയൊരു കമ്പനിയുടെ 33% ഹോൾഡ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവരുടെ പാരന്റ് കമ്പനിയായിട്ടുള്ള മറ്റ് കമ്പനികളും അതുപോലെ തന്നെയുള്ള മറ്റ് പ്രൊമോട്ടർമാരും ചേർന്ന് നിയർലി 55% കിറ്റെക്സ് ഗാർമെന്റ്സിൻ്റെ ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു FIS ഹോൾഡിങ്ങോ ഒരു DIA ഹോൾഡിങ്ങോ ഈ ഒരു കമ്പനിയിൽ ഇല്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷമായി ഈ കമ്പനി കണ്ടിന്യൂസ്ലി പ്രൊവൈഡ് ചെയ്യുന്ന വളരെ മോശം റിസൾട്ടുകൾ തന്നെയാണ്. 2012, 2013 അതുപോലെ തന്നെ 2018 കാലഘട്ടങ്ങളിലൊക്കെ വളരെ മികച്ച റിട്ടേൺ ഈ കമ്പനി നിക്ഷേപകർക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിലും വളരെ ലോങ് ടൈമിൽ വളരെ 5-6 വർഷക്കാലഘട്ടമായി തന്നെ വളരെ മോശം പെർഫോമൻസ് ആണ് ഈ ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ന്യൂസാണ് എഗെയിൻ ഈ ഒരു കമ്പനിയെ ഇൻവെസ്റ്റേഴ്സിന് മികച്ച ഒരു ഷെയർ ലിസ്റ്റിലേക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ഈ ഒരു കമ്പനിയെ കൊണ്ടുവന്നത്. കഴിഞ്ഞ ഒരു 4-5 ക്വാർട്ടർ റിസൾട്ടുകൾ നമ്മൾ പരിഗണിക്കുകയാണ് എങ്കിൽ 2018 സെപ്റ്റംബർ മുതൽ 2021 മാർച്ച് വരെ നമ്മൾ പരിഗണിക്കുമ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 50 കോടിയും ഒക്കെ 2019 ഉണ്ടായിരുന്ന കമ്പനിക്ക് ഇപ്പോൾ ഉള്ളത് വെറും 14 കോടി രൂപ മാത്രമാണ്. സോ ഓപ്പറേഷണൽ കോസ്റ്റും അതനുസരിച്ച് തന്നെ കുറഞ്ഞു വരുന്നുണ്ട്. അതായത് പണ്ടൊക്കെ ഓപ്പറേഷണൽ കോസ്റ്റ് മാത്രം 50 കോടിയും 39 കോടിയും ഒക്കെ ഉണ്ടായിരുന്ന ഈ ഒരു കമ്പനി കഴിഞ്ഞ ക്വാർട്ടറിൽ വെറും 18 കോടി രൂപ മാത്രമാണ് ഓപ്പറേഷണൽ കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവർ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് ഗാർമെന്റ്സ് ആണ്. റോ മെറ്റീരിയൽസ് മുതലായുള്ള വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്. അതുമാത്രമല്ല ഇവർക്കിടെ 100% പ്രൊഡക്ട്സുകളും എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയോടുകൂടി US യൂറോപ്പിലേക്കോ ഒക്കെ കയറ്റി അയക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ യൂറോയിൻ്റെയും ഡോളറിൻ്റെയും വിനിമയ നിരക്കും ഈ കമ്പനിയുടെ ഷെയർ പ്രൈസിൽ വളരെ നിർണായകമാണ്. സോ ഇനി നമുക്ക് അടുത്ത ഒരു ചെറിയ ഷോർട്ട് ടൈം പീരീഡിൽ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് നിക്ഷേപിക്കാമോ എന്നുള്ളത് ടെക്നിക്കൽ അനാലിസിസോടുകൂടി ചെക്ക് ചെയ്യാം. കിറ്റെക്സ് ഗാർമെന്റ്സ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് NSEയിലാണ്. NSEയിൽ ഈ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതിൻ്റെ ഒരു ചെറിയ ടൈം ഫ്രെയിം എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിനൊരു ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ, കാരണം ബിക്കോസ് 52 വീക്കിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഓൾ ടൈം ഹൈയിലാണ് ഈ ഒരു സ്റ്റോക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മുകളിൽ ഒരു റെസിസ്റ്റൻസ് വളരെ ഈസിയായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കത്തില്ല.
അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ ടൂൾ ഉപയോഗിച്ച് അതിന്റെ റെസിസ്റ്റൻസ് കണ്ടെത്താൻ നോക്കുമ്പോൾ നമുക്കൊരു മികച്ച സപ്പോർട്ട് ലെവലായിട്ട് കിട്ടുന്നത് 130 എന്ന് പറയുന്ന ലെവലാണ് അപ്പോൾ 130 രൂപയ്ക്ക് ഈ സ്റ്റോക്ക് റീട്ട് താഴ്ന്നു വരികയും റീടെസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഏതൊരു ഇൻവെസ്റ്റർക്കും ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് 130 എന്നുള്ള ലെവലിൽ ഈ സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ് സോ തുടർന്നും ഈ സ്റ്റോക്ക് ഒരു റാലി നടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുകളിലുള്ള ലെവലുകൾ 142 രൂപ ഒരു മികച്ച റെസിസ്റ്റൻസ് ആണ് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിന് 142 രൂപയും 151 രൂപയും സോ മാക്സിമം പറയാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 163 രൂപയും വരെ ഈ ഒരു സ്റ്റോക്കിന് നല്ലൊരു അപ്സൈഡ് കാണുന്നുണ്ട് സോ ഇതെല്ലാം അപ്സൈഡ് റെസിസ്റ്റൻസുകളാണ് സോ ഏതൊരു ഇൻവെസ്റ്റർക്കും 130 രൂപ എന്നുള്ള ലെവലിൽ ഈ ഒരു സ്റ്റോക്കിനെ പരിഗണിക്കാൻ സാധിക്കുന്നതാണ് സോ കിറ്റക്സ് ഗാർമെന്റ്സിന്റെ പുതിയതായിട്ട് വരാൻ പോകുന്ന 3500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് എല്ലാ ന്യൂസുകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചർച്ച ചെയ്യുന്നത് സോ ഇന്ത്യയിലെ 10 സ്റ്റേറ്റുകൾ മികച്ച ഓഫറുമായി ഈ ഒരു കമ്പനിയെ പരിഗണിക്കുന്നുണ്ട് സോ അവർ മികച്ചൊരു സംസ്ഥാനം സെലക്ട് ചെയ്യുകയും മികച്ച ഓഫറുകൾ അക്സെപ്റ്റ് ചെയ്യുകയും മികച്ച ഒരു ഡിസിഷൻ ഈ ഒരു കമ്പനിയുടെ മാനേജ്മെന്റിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്യുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ ഈ ഒരു കമ്പനി മികച്ച റാലി തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നടത്തിയേക്കാം സോ അതിനെ നമ്മൾ പരിഗണിക്കേണ്ടത് ആ മാനേജ്മെന്റിന്റെ ഡിസിഷൻ ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ ഈ ഒരു കമ്പനി തിരഞ്ഞെടുക്കാൻ പോകുന്ന സ്റ്റേറ്റ് നിക്ഷേപ സൗഹൃദമാണോ എന്നുള്ളതാണ് ഈ കമ്പനി പുറന്തള്ളുന്ന കെമിക്കൽ വേസ്റ്റുകളെ കൃത്യമായി സംസ്കരണം ചെയ്തുകൊണ്ട് ബിസിനസ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു കമ്പനിക്ക് പോകുവാൻ സാധിക്കുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ നമുക്ക് വളരെ മികച്ച റാലി തന്നെ ഈ ഒരു സ്റ്റോക്കുകളിൽ കാണാൻ പറ്റും സോ നമ്മൾ പഴയ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 700 രൂപയോ 500 രൂപയിൽ പ്ലസിലേക്കൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ പരിഗണിക്കാൻ സാധിക്കും വരുന്ന വർഷങ്ങളിൽ സോ ഒരു കേരള കമ്പനി കേരളത്തിൽ തന്നെ തുടർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മികച്ച റാലി സ്റ്റോക്ക് മാർക്കറ്റിൽ നടത്തട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം മുത്തൂറ്റ് ഫിൻക്രോപ്പ് പോലെയോ മണപ്പുറം പോലെയൊക്കെ കേരളത്തിൽ നിന്ന് വളരെ വിശ്വാസമുള്ള മാനേജ്മെന്റിന്റെ കരുത്തോടുകൂടി ഈ ഒരു കമ്പനിയും ഒരു വളരെ മികച്ച ഒരു വിജയത്തിലേക്ക് മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.